ബെയർഗ്രിൽസ് ഒരു സർവൈവൽ എക്സ്പെർട്ടാണ്. അതായത് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ ഒരാൾ അകപ്പെട്ടാൽ അതിനെ എങ്ങനെ അതിജീവിക്കും എന്ന് കാണിച്ചു തരുന്ന ഡിസ്കവറി ചാനലിന്റെ മാൻ വേഴ്സസ് വൈൽഡിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനാകുന്നത്. ഇനിയും പുള്ളി മനസ്സിലായിട്ടില്ലെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് നരേന്ദ്രമോദിയെയും രജനീകാന്തിനെയും ഇപ്പോഴത്തെ അക്ഷയ്കുമാറിനെയെല്ലാം അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചിരുന്നു. മരണത്തിന്റെ വക്കിലെത്തി നിൽക്കുമ്പോഴും വിജയിക്കുവാനായി അതിയായി പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നവരെയാണ് സർവൈവർ എന്ന് വിളിക്കുന്നത്. അതിജീവനത്തിന്റെ കഥകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രചോദനമാണ്. സർവൈവൽ സ്റ്റോറീസിന്റെ, ഇല്ലെങ്കിൽ അതിജീവനത്തിന്റെ കഥകളുടെ ഒരു പുതിയ സീരീസ് തുടങ്ങുകയാണ്. എല്ലാവർക്കും ഹലോ സ്പീക്കറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തുടർന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേയധികം വീഡിയോസ് കാണുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നും സെലക്ട് ചെയ്യുക. കഴിഞ്ഞ വർഷം, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2019 ഓഗസ്റ്റ് 8 തീയതി, സുംബോറ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനെ കംബോഡിയയിലെ ഒരു കാട്ടിലെ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയുണ്ടായി. ഗുഹയിലേക്ക് വഴുതി വീണ ടോർച്ച് ലൈറ്റ് എടുക്കാൻ ശ്രമിക്കുകയാണ് സുംബോറ അതിലേക്ക് വീണത്. ഏകദേശം 4 ദിവസമാണ് അദ്ദേഹം ഈ പാറയടുക്കിൽ കുടുങ്ങിക്കിടന്നത്. 200 പേരടങ്ങുന്ന റെസ്ക്യൂ ടീം 10 മണിക്കൂറോളം ബുദ്ധിമുട്ടിയാണ് സുംബോറയെ രക്ഷിച്ചത്. 4 ദിവസത്തിന് ശേഷം റെസ്ക്യൂ ടീമാണ് രക്ഷിച്ചതെങ്കിൽ പോലും ഈ 4 ദിവസം അദ്ദേഹം സർവൈവ് ചെയ്ത് എങ്ങനെയായിരിക്കും? 2-3 ദിവസം കഴിഞ്ഞാണ് സുംബോറയെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ പുള്ളിക്കാരൻ ജീവനോടെ ഇരിക്കില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സുംബോറയുടെ കഥയല്ല. നമ്മുടെ കഥ നടക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. 1997 ഏപ്രിൽ മാസം വാരൻ മക്ഡൊണാൾഡ് എന്ന ചെറുപ്പക്കാരൻ ഓസ്ട്രേലിയയിലെ ഹിച്ചൻ ബ്രൂക്ക് ഐലൻഡിലുള്ള ഉയർന്ന പർവ്വതമായ മൗണ്ട് ബോവനിലേക്ക് ഒരു യാത്ര പോകാൻ ഒരുങ്ങി. ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിന്റെ ഭാഗമായി ഹിച്ചൻ ബ്രൂക്ക് എന്ന ദ്വീപുള്ളത് കോറൽ സീലാണ്. ഏകദേശം 152 സ്ക്വയർ മൈലാണ് ആകെ ദ്വീപിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഈ ദ്വീപിനെ പോവണ്ടെ എന്നാണ് നോർത്ത് ക്യൂൻസ്ലാൻഡിലെ ബിയഗിരി വർഗക്കാർ വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ നായകനായിട്ടുള്ള വാരൻ മക്ഡൊണാൾഡ് യാത്ര പുറപ്പെട്ടു. പുള്ളിക്കാരൻ തനിച്ചാണ് യാത്ര ചെയ്യുന്നത്. പുള്ളിക്കാരനപ്പോൾ ഏകദേശം 32 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ ചെറു പ്രായത്തിനിടയ്ക്ക് ചില യാത്രകളെല്ലാം ചെയ്തിട്ടുള്ള പരിചയമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. എന്തായാലും ഒരു യാത്രയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കയ്യിൽ കരുതിക്കൊണ്ട് അദ്ദേഹം ഹിച്ചൻ ബ്രൂക്ക് ഐലൻഡിലേക്കുള്ള യാത്ര തുടങ്ങി. ഓസ്ട്രേലിയയിലെ കടലോര പ്രദേശമായ കാഡ്വെല്ലിൽ നിന്നോ ലൂസിൻഡയിൽ നിന്നോ ഒരു പ്രൈവറ്റ് ബോട്ടിൽ കയറി വേണം ഹിച്ചൻ ബ്രൂക്ക് ഐലൻഡിലെത്താൻ. ഈ ഹിച്ചൻ ബ്രൂക്ക് ഐലൻഡിൽ നേരിട്ട് വന്നിറങ്ങാനുള്ള എയർപോർട്ടൊന്നുമില്ല. എയർപോർട്ട് എന്നല്ല, ഒരു ചായക്കട പോലും ഈ ഐലൻഡിലില്ല. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഗ്രേറ്റ് ബാരിയർ റീഫ്, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പവിഴപ്പുറ്റുകളുടെ നിര ഈ കോറൽ കടലിലാണുള്ളത്. 2900 വ്യത്യസ്ത പവിഴപ്പുറ്റുകൾ 900 ചെറിയ ദ്വീപുകളിലായി 2300 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുകയാണ്. അങ്ങനെയുള്ള 900 ദ്വീപുകളിൽ ഒന്നാണ് നമ്മുടെ ഹിച്ചൻ ബ്രൂക്ക് ഐലൻഡും. ഈ ഗ്രേറ്റ് ബാരിയർ റീഫ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രൊട്ടക്റ്റഡ് ഐലൻഡാണിത്. 40 പേരിലധികം ആളുകളെ ഈ ഐലൻഡിലേക്ക് കടത്തി വിടുക പോലും ഇല്ല. എന്തായാലും നമ്മുടെ വാരൻ മക്ഡൊണാൾഡ് അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഫെറിയിൽ കയറി ദ്വീപിലെത്തി. ദ്വീപിൽ വെറുതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ വെച്ച് അദ്ദേഹം ഡച്ച് ട്രാവലർ ആയിട്ടുള്ള ഗീട്ട് വാൻകോലിനെ കണ്ടുമുട്ടുന്നത്. അവർ പരസ്പരം പരിചയപ്പെടുകയും അന്ന് രാത്രി അവരവിടെ തമ്പടിക്കുകയും ചെയ്തു. ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഇരുവരും നല്ല സുഹൃത്തുക്കളായി മാറുകയും ഇനി അങ്ങോട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവർ യാത്ര തുടർന്നു. ഈ ദ്വീപിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതൊരു പ്രീ ഹിസ്റ്റോറിക് ദ്വീപാണ്. പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാവുന്ന ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ, ആ ഹിസ്റ്ററിക്ക് മുൻപുള്ള ഒരു പീരീഡാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എന്ന് വെച്ചോളൂ. അതായത് കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ ദ്വീപില് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിട്ട് അതിൽ നിന്നും പുറത്തു വരുന്ന ലാവ ഖനീഭവിച്ചുണ്ടായിട്ടുള്ള പാലിയോസോയിക് ഇഗ്നസ് പാറകൾ നിറഞ്ഞതാണ് ഈ ദ്വീപ്. കാട്ടിലൂടെയും മേട്ടിലൂടെയും എല്ലാം യാത്ര ചെയ്ത് ശീലമുള്ള വാരൻ മക്ഡൊണാൾഡിനെ ഈ പാറകളെല്ലാം വളരെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഗീട്ട് വാൻകൂലിന് അതത്ര എളുപ്പമായിരുന്നില്ല. പുള്ളിക്കാരനാണ് അവിടെ ഇവിടെയെല്ലാം വീണിട്ടും കയ്യിലും കാലിലും എല്ലാം പരിക്കോടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് കുറെ ദൂരം മുന്നോട്ടെത്തി. വഴി തെറ്റാതിരിക്കാൻ കയ്യിലൊരു മാപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ മിരുട്ടാൻ തുടങ്ങി. അന്നത്തെ യാത്ര അവസാനിപ്പിക്കാൻ സമയമായി. അങ്ങനെ രണ്ടുപേരും ചേർന്ന് ഒരു നല്ല സ്ഥലം കണ്ടെത്തി അവിടെ കിടന്നുറങ്ങാനുള്ള സെറ്റപ്പെല്ലാം ചെയ്തു. കാടുകളിൽ ഉറങ്ങുമ്പോൾ അടുത്ത പ്രദേശങ്ങളിലൊന്നും വന്യമൃഗങ്ങളില്ല, ഇല്ലെങ്കിൽ അക്രമകാരികളായിട്ടുള്ള മൃഗങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്.
അതിനായി പുറത്തുപോയ ഡൊണാൾഡ് ഒരു പാറയുടെ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചതും ആ പാറ പിളർന്ന് ഒരു ടണ്ണോളം വലിയ ഒരു കഷ്ണം അദ്ദേഹത്തിന് മേൽ വന്ന് വീണതും ഒരുമിച്ചായിരുന്നു. എന്നാൽ ആ പാറ സെറ്റിലായത് ഡൊണാൾഡിന്റെ രണ്ട് കാലുകൾക്ക് മുകളിലായിരുന്നു. വീണപാടെ കാലിന്റെ എല്ലുകൾ പൊട്ടി. ഡൊണാൾഡ് ഉറക്കെ അലറിക്കരഞ്ഞു. ഡൊണാൾഡിന്റെ ഉറക്കെയുള്ള അലർച്ച കേട്ട് കൂലൻ അവിടെ എത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ പാറ മാറ്റാൻ കൂലൻ ഒരുപാട് പരിശ്രമിച്ചെങ്കിലും ആ പാറ ഒരിഞ്ചു പോലും അനങ്ങിയില്ല. ആത്മശക്തി വീണ്ടെടുത്ത ഡൊണാൾഡ് മരച്ചില്ല കൊണ്ട് പാറ മാറ്റാൻ കൂലിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഏറെ നേരം പരിശ്രമിച്ചെങ്കിലും അതിലും അവർ പരാജയപ്പെട്ടു. നേരം വെളുക്കുവോളം പലതവണ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടതിനാൽ കൂലൻ തിരിച്ചു എന്ന് സഹായവുമായി തിരിച്ചെത്താമെന്ന് ഉറപ്പോടെ അവിടെ നിന്നും യാത്ര തിരിച്ചു. ബാഗും ഭക്ഷണവും എല്ലാം ഡൊണാൾഡിന്റെ അടുത്ത് വെച്ചാണ് കൂലൻ അവിടെ നിന്നും യാത്ര പുറപ്പെട്ടത്. കൂലൻ വളരെ പ്രയാസപ്പെട്ടാണ് കാടിറങ്ങിയത്. അതായത് കാട് കയറുമ്പോഴേ എത്രയോ തവണ വീഴുകയും ക്ഷീണിതനാവുകയെല്ലാം ചെയ്ത ആളാണ് കൂലൻ. ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത വ്യക്തിയായിരുന്നു കൂലൻ. ദ്വീപിലെത്തുമ്പോൾ പുള്ളിക്കാരൻ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. തനിച്ചല്ലേ ഉള്ളൂ പതിയെ യാത്ര ചെയ്യാമെന്ന് കരുതി വന്നതായിരിക്കാം പുള്ളിക്കാരൻ. എന്നാൽ ഡൊണാൾഡിനെ പരിചയപ്പെട്ട ഒറ്റ കാരണം കൊണ്ട് ഡൊണാൾഡിനൊപ്പം അയാളുടെ സ്പീഡിനനുസരിച്ച് യാത്ര ചെയ്യേണ്ടി വന്നു. എന്നാൽ ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി മാറിയിരുന്നു. വളരെയധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം സഹിച്ചാണെങ്കിലും ഡൊണാൾഡിനെ രക്ഷിക്കണമെന്നോർത്ത് കൂലൻ തനിക്ക് കഴിയാവുന്ന അത്രയും സ്പീഡിൽ താഴെ ഇറങ്ങി. ഇതേ സമയം കാട്ടിൽ പാറക്കടിയിൽ കിടക്കുകയാണ് ഡൊണാൾഡ്. രാത്രിയായി, നല്ല മഴയും. കൂലൻ പോകുന്നതിന് മുമ്പ് കഴിക്കാനുള്ള സാധനങ്ങളും മറ്റുമെല്ലാം ഡൊണാൾഡിന്റെ അരികത്ത് തന്നെ വെച്ചിട്ടാണ് പോയത്. എല്ല് നുറുങ്ങുന്ന വേദനയിലും മഴയിലും അദ്ദേഹത്തിന് ഉറങ്ങാനൊന്നും സാധിച്ചില്ല. രക്ഷിക്കാൻ ആളെത്തിയില്ലെങ്കിൽ തീർച്ചയായും താൻ മരിച്ചു പോകുമെന്നറിയാവുന്ന ഡൊണാൾഡ് ബാഗിലുണ്ടായിരുന്ന ഡയറിയിൽ മരണക്കുറിപ്പ് വരെ എഴുതി. ഇതൊന്നും പോരാത്തതിന് അവിടെവിടെയായി പാമ്പിനെയും പഴുതാരെയും എല്ലാം പുള്ളിക്കാരൻ കാണാനും ഇടയായി. കൂലൻ ഓടിയോടി അവസാനം ബീച്ചിലെത്തി. അവിടെ കണ്ടവരോട് കാര്യം പറഞ്ഞു. അവസാനം കാര്യം മനസ്സിലാക്കിയ ഒരു ഫെറി ഡ്രൈവർ ഉടനെ റെസ്ക്യൂമിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഒരു ഡോക്ടർ അടങ്ങിയ സംഘം ദ്വീപിലെത്തുകയും കൂലനെയും കൂട്ടി നടത്തിയ തെരച്ചിൽ ഡൊണാൾഡിനെ കണ്ടെത്തുകയും ചെയ്തു. അപ്പോഴേക്കും രണ്ടു ദിവസം കഴിഞ്ഞിരുന്നു. ക്ഷീണം കൊണ്ട് മയക്ക നിലയിലേക്ക് പോകുന്ന അവസ്ഥയിലായിരുന്നു ഡൊണാൾഡ്. അവിടേക്ക് ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ ഇറങ്ങിയ റെസ്ക്യൂ ടീം ജാക്കികൾ ഉപയോഗിച്ച് പാറ പൊക്കി ഡൊണാൾഡിനെ രക്ഷിക്കുകയും ആശുപത്രിയിൽ ചേർക്കുകയും ചെയ്തു. ജീവൻ രക്ഷപ്പെട്ടെങ്കിലും ഡൊണാൾഡിന് രണ്ട് കാലുകളും നഷ്ടമായി. ഡൊണാൾഡ് ഒരുപക്ഷെ തനിച്ചാണ് യാത്ര ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് അയാളുടെ ജീവൻ നഷ്ടമായിനെ. ഡൊണാൾഡിന് തന്റെ കാലുകൾ നഷ്ടമായെങ്കിലും ജീവൻ തിരിച്ചു കിട്ടുകയും കൂലനെ പോലെ നല്ലൊരു സുഹൃത്തിന് കിട്ടുകയും ചെയ്തു. ഡൊണാൾഡ് ഇന്നൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. അതുമാത്രമല്ല, അപകടം കഴിഞ്ഞ് 10 മാസങ്ങൾക്ക് ശേഷം മോഡിഫൈ ചെയ്ത വീൽ ചെയർ ഉപയോഗിച്ച് ഓസ്ട്രേലിയയിലെ ക്രാഡിൽ മൗണ്ടിലിന് അദ്ദേഹം കയറി. വീണ്ടും ഒരു വർഷത്തിനു ശേഷം ഓസ്ട്രേലിയയിൽ തന്നെ ഫെഡറേഷൻ പീക്കിലും അദ്ദേഹം കയറി. മാത്രമല്ല 2003 മൗണ്ട് കിളിമാഞ്ചാരോ കീഴടക്കിയ രണ്ട് കാലുകളുമില്ലാത്ത ആദ്യത്തെ വ്യക്തിയായി അദ്ദേഹം. മക്ഡൊണാൾഡ് തന്റെ ജീവിതത്തെ ആസ്പദമാക്കി എ ടെസ്റ്റ് ഓഫ് വിൽ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള വിൻലോവിലാണ് മക്ഡൊണാൾഡ് ജീവിക്കുന്നത്. ഗീർട്ട് വാൻകൂലൻ ഇന്നൊരു ഗ്രാഫിക് ഡിസൈനറാണ്. ഇരുവരും നല്ല സുഹൃത്തുക്കളും. ഭാരൻ മക്ഡൊണാൾഡിന്റെ ജീവിതം ഒരു പാഠം തന്നെയാണ്. ഒരു ടൺ ഭാരമുള്ള ഒരു പാറ അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് വീണിട്ടും അദ്ദേഹത്തിന്റെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ രണ്ട് ദിവസം സർവൈവ് ചെയ്തത്. ചെറിയ തോൽവിയിൽ പോലും തളർന്നു പോകുന്നവരാണ് നമ്മൾ പലരും. എന്നാൽ രണ്ട് കാലുകളും നഷ്ടപ്പെട്ടുവെങ്കിലും തന്റെ സാഹസികത എന്ന ഡ്രീം അവസാനിപ്പിക്കാതെ തന്റെ വേദനയെ അനുഭവമാക്കി കഥയാക്കി മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാരൻ മക്ഡൊണാൾഡ് ഇന്നും. വാരൻ മക്ഡൊണാൾഡിന്റെ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? കുറച്ചെങ്കിലും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തികച്ചും ഫ്രീ ആണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.